തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യം കഴിച്ചുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 25 ആയി. വിവിധ ആശുപത്രികളിലായി സ്ത്രീകളടക്കം 60-ലധികം പേർ ചികിത്സയിലാണ്. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായ സമ്പൂർണ്ണ വിജയത്തിന്റെ ആവേശത്തിലായിരുന്ന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകുന്നതാണ് മദ്യദുരന്തം. മദ്യദുരന്തത്തിൽ സർക്കാർ CBCID അന്വേഷണം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റുകയും പോലീസ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. MS പ്രശാന്തിനെ കള്ളക്കുറിച്ചിയിലെ ജില്ലാ കളക്ടറായും രജന്ത് ചതുർവേദിയെ ജില്ലാ പോലീസ് സൂപ്രണ്ടായും നിയമിച്ചു. പോലീസ് ലഹരിവിരുദ്ധ വിഭാഗത്തിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കം മുഴുവൻ ഉദ്യോഗസ്ഥരെയും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കള്ളക്കുറിച്ചിയിലെ കരണപുരത്ത് നിന്നാണ് ഇവർ മദ്യം കഴിച്ചത്. പ്രദേശത്ത് വ്യാജമദ്യം വിറ്റ ഗോവിന്ദരാജൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 200 ലിറ്റർ വ്യാജമദ്യം കണ്ടെടുത്തു. മദ്യത്തിൽ മെഥനോളിന്റെ അംശം സ്ഥിരീകരിച്ചതായി തമിഴ്നാട് സർക്കാർ അറിയിച്ചു. Waytonikah.com, the exclusive Muslim matrimonial site.